السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى وسلام على كل عبد مصطفى ما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അർഹമ റഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, നിന്റെ മഹല്ലായ ഫദലും കൊണ്ട് ഞങ്ങളെ മജിലിസിനെ കബൂൽ ചെയ്യണമല്ലോ, ഞങ്ങളെ മജിലിസിനെ അംഗീകരിച്ചു തരണമല്ലോ. ഇബ്ലീസിൽ അയിനിൻ്റെ സെറുകളെ തൊട്ട് സെറിനെ തൊട്ട് ഞങ്ങളെ മജിലിസിനെ നീ കാത്തു രക്ഷിക്കണമല്ലോ. ബഹുമാനമുള്ള മൂമിനുകളെ, ഉലമാ ശിരോമണികളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്ക് സ്വാഗത പ്രസംഗം എല്ലാം ഒരു വക മനസ്സിലായിനി. കന്നഡം കുറേശ്ശെല്ലാം അറിയും, അതുകൊണ്ട് മനസ്സിലായി, വലിയ സന്തോഷമായി. അതേ സമയത്ത് ഇങ്ങനെയുള്ള ഒരു പരിപാടി നടത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല തോന്നിപ്പിച്ചു കൊടുത്തല്ലോ, അത് അള്ളാഹ് ഖൈറുലും ബർക്കത്തുലും അള്ളാഹു ആക്കി തരട്ടെ. ഓമന മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടിയങ്ങളാണ്. മേലായ റബ്ബു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചു തന്നു, ഇന്ന അർളനൽ അമാനത്ത അല സമാവാത്തി വൽ അർളി വൽ ജിബാലി ഫഅബൈന യഹ്മിൽനഹ വ അഷ്ഫഖന മിൻഹ വ ഹമലഹൽ ഇൻസാനു ഇന്നഹു കാന ളലൂമൻ ജഹൂല എന്ന് ബഹുമാനമുള്ള പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. മേലായ റബ്ബു സുബ്ഹാനഹു വതആല ആകാശങ്ങളോട് പറഞ്ഞു, എൻ്റെ ഒരു അമാനത്തുണ്ട്, അത് നിങ്ങൾ ഏറ്റെടുക്കണം. ആകാശങ്ങളോട് പറഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു, ഞങ്ങളെക്കൊണ്ട് കഴിയില്ല, നിൻ്റെ അമാനത്തിനെ പുറത്തു കടക്കാൻ ഞങ്ങളെക്കൊണ്ട് കഴിയില്ല. ആകാശം പോയതിൻ്റെ ശേഷം, സംസാരിച്ചതിന് ശേഷം ഭൂമികളോട് പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുക്കണമെന്ന്. ഏയ്, ഞങ്ങൾക്ക് കഴിയില്ല. പർവ്വതങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഏറ്റെടുക്കണം, ഞങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ കയ്യില്ല എന്ന് വെച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് ആദം അലൈഹിസ്സലാം തങ്ങളോട് പറഞ്ഞു, എൻ്റെ അമാനത്തിനെ നിങ്ങൾ ഏറ്റെടുക്കണം. ഓ, ഞാൻ ഏറ്റെടുത്തോളാം. മനുഷ്യൻ അത്ര ഉഷാറാണ്, മനുഷ്യൻ വലിയ മുടുമുടുക്കനാണ്, ഞാൻ ഏറ്റെടുത്തോളാം. ആ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞത് എങ്ങനെയെന്നറിയോ, എന്ത് വരും എന്ത് സംഭവിക്കും ഒന്നും നോക്കിയിട്ടല്ല, ഒന്നും അറിയാതെ അങ്ങോട്ട് ഏറ്റെടുത്തു. ഏറ്റെടുത്തിട്ട് അള്ളാഹുവിൻ്റെ അമാനത്തിനെ സ്വീകരിച്ചു. മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മട്ടം പോലെ നടത്തി, അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്, അങ്ങനെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്, അങ്ങനെ ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം വന്നപ്പോൾ ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലക്ഷക്കണക്കിലുള്ള സഹാബാക്കളെ ഹജ്ജത്തിൽ വതായിൽ വെച്ചിട്ട് മിനായിൽ വെച്ചിട്ട് ഒരുമിച്ചുകൂടിയതായ നേരത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചുകൊണ്ട് പറഞ്ഞു, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹിസ്സലാം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അതിനെ ബഹുമാനമുള്ള സഹാബാക്കൾക്ക് വിവരിച്ചു കൊടുത്ത്, ലക്ഷത്തിലേറെ സഹാബാക്കളുള്ള സദസ്സിൽ അത് വിവരിച്ചു കൊടുത്ത് അവരത് ഏറ്റെടുത്തു. സഹാബാക്കൾ ഏറ്റെടുത്തു, ഓ ഞങ്ങൾ നോക്കിക്കോളാം. ഇത് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹിസ്സലാം തങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി.
ഈ അമാനത്തിനെ അമാനത്തിൽ പറഞ്ഞെന്താ, പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു. അത് ശരിക്ക് ബഹുമാനമുള്ള സഹാബാക്കൾ അംഗീകരിച്ചു. അംഗീകരിച്ചപ്പോൾ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ബർക്കത്താക്കപ്പെട്ട രണ്ട് കൈ ആകാശത്തിൻ്റെ ഭാഗത്തേക്ക് ഉയർത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷഹദ് എന്ന് മൂന്ന് വട്ടം പറഞ്ഞു. നീ സാക്ഷി നിൽക്കണം അല്ലാ, എൻ്റെ കിടാക്കൾ നിൻ്റെ അമാനത്തിനെ ഏറ്റെടുത്തിട്ടുണ്ട്, അവർ അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ സാക്ഷി നിൽക്കണം എന്ന് പറഞ്ഞു. പിന്നെ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലക്ഷക്കണക്കിലുള്ള സഹാബാക്കൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ പറഞ്ഞു, ഫല്യുബല്ലിഗു ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ളവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും കറങ്ങണം, ലോകത്തിൻ്റെ നാനാഭാഗത്തും കറങ്ങണം, എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നതിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അമാനത്ത് എന്താണെന്ന് അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ 100,000 ചില്ലാനമുണ്ടായിരുന്ന സഹാബാക്കളിൽ നിന്ന് 10,000 ചില്ലാന സഹാബാക്കൾ മാത്രം മദീനയിൽ താമസിച്ചുകൊണ്ട് ബാക്കി 100,000 വരുന്ന സഹാബാക്കൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും കറങ്ങി. നാനാഭാഗത്ത് കറങ്ങിയിൽ കർണാടകയിലും വന്നു, കേരളത്തിലും വന്നു, ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു. മിഞ്ഞാന്ന് ഒരു രണ്ട് സഹോദരന്മാർ വടക്ക് ഭാഗത്ത് നിന്ന് അവരുമായിട്ട് പരിചയപ്പെട്ട് എന്തോ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ആയത്തിൽ കുറിച്ച് ഓതിക്കോ എന്ന് പറഞ്ഞു. അതെന്താ ആയത്തിൽ കുറിച്ച് എന്ന് പറഞ്ഞാൽ അവനറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് അറബിയിൽ എഴുതിയിട്ട് തന്നാൽ അറിയോ, അതിന് എനിക്ക് അറബി അറിയില്ല, ഉറുദുവിൽ എഴുതിയിട്ട് തന്നെങ്കിൽ ഞാൻ വായിച്ചോളാം. അപ്പോൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആയത്തിൽ കുറിച്ച് വരെ പഠിക്കാത്തവരും വേണ്ടതുപോലെ പ്രവർത്തിക്കാത്തവരും ലോകത്ത് എത്രയോ ഉണ്ട്. ഇവിടെ നോക്കാനുണ്ടെന്നറിയോ, 10,000 ചില്ലാന സഹാബാക്കൾ അവിടെ നിന്നുകൊണ്ട് ബാക്കിയുള്ള സഹാബാക്കൾ മുഴുവനും ലോകത്തിൻ്റെ നാനാഭാഗത്ത് കറങ്ങിയിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുത്തു. ആ മനസ്സിലാക്കി കൊടുത്തതിൽ പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഫളിലൂടെ നമ്മളെല്ലാവരും. അതേസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മനസ്സിലാക്കി കൊടുത്തതായ ഈ ആൾക്കാരോട് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളായിരിക്കുന്ന നമ്മൾ അതെപ്പോഴും അംഗീകരിച്ചു കൊണ്ടുവരണം. ഏതുവരെ എന്നറിയോ, കദാലിക ജാലനാക്കും ഉമ്മത്തം വസതല്ലി തക്കൂനു ശോദാലന്നാസ്, നിങ്ങളെ നമ്മൾ സാക്ഷി നിൽക്കുന്നവരായിട്ട് നിങ്ങളെ നമ്മൾ ആക്കി വച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെന്താക്കണം, കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് നെറുവന്തല മുതൽ ഉള്ളംകാല് വരേക്കും നമ്മൾ ഇസ്ലാമാവണം. നമ്മളെ കാതും നമ്മളെ നാവും നമ്മളെ കണ്ണും നമ്മളെ കാല് നമ്മളെ കൈ എല്ലാം ഇസ്ലാമീകരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിലോ ആലിമീങ്ങൾ അത് വേണ്ടതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വലിയ ഒരു അവസ്ഥയാണ് ഈ കാണുന്നതായ ഈ പരിപാടി. അള്ളാഹു നല്ലോണം ബർക്കത്തിലാക്കി തരട്ടെ. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് വല്ലാണ്ട് വിശന്നപ്പോൾ പുരയിൽ ഒരു സൗകര്യം ഇല്ലാതെ വന്നപ്പോൾ പുറത്തിറങ്ങിയിട്ട് ദൂരം ഒരു സ്ഥലത്ത് അങ്ങനെ മുണ്ടാതെ ഇരുന്ന് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ബൈ ഏതെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ടും ഇരുന്നു. ആ ഇരുന്നതായ നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കി, ഓറും അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഉമറിനെ ഇരുന്നിട്ട് കാണുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിനി? ഞാൻ ഇരുന്നത് പിന്നെ എനിക്ക് വല്ലാണ്ട് വിശന്നു പോയി, വീട്ടിൽ ഒരു സൗകര്യവും ഇല്ല, അപ്പോൾ ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടോ എന്തെങ്കിലും വകയുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇരുന്നതാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയും, ഞാനും വന്നത് അങ്ങനെ, ഞാൻ രണ്ടും ഒരുപോലെയായി, വീട്ടിൽ അത്രയും വിഷമത്തിലാണ്.
അങ്ങനെ ഇവർ രണ്ടാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. രണ്ടാൾ എണിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ മൂന്നാൾ ഒന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങളെന്താ ഇങ്ങ രണ്ടാൾ എന്താ ഇവിടെ കൂടീനി? അപ്പോൾ അവർ പറഞ്ഞു, പൊന്നാറ നബിയെ, ഞങ്ങൾക്ക് വിശന്നിട്ട് കഴിയുന്നില്ല, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബൈ ആവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇവിടെ ഇരുന്നതാണ്. അപ്പോഴേക്ക് അബൂബക്കറും വന്ന് ഇവിടെ ഇരുന്നു. ഇപ്പോൾ നോക്കുമ്പോൾ തങ്ങളും വന്നല്ലോ, ഞാനും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു. ഞാനും അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനും മൂന്ന് ദിവസമായി ഭക്ഷണം കഴിക്കാതെ മൂന്ന് ദിവസം. എന്നാൽ നമ്മളൊരു കാര്യം ചെയ്യാം, അബുൽ ഹൈസം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ചങ്ങാതിയുണ്ട് കുറച്ച് ദൂരം, നമ്മൾ അയാളെ പരക്ക് പോവാം. അങ്ങനെ തങ്ങൾ പറഞ്ഞു, മൂന്നാളും അബുൽ ഹൈസമിൻ്റെ പരക്ക് പോയി. പോയിട്ട് അവിടെ ബാതിൽ വിളിച്ച് നോക്കുമ്പോൾ മൂപ്പര അവിടെ ഇല്ല, മൂപ്പര ഭാര്യയുണ്ട്. ഭാര്യ പറഞ്ഞു, കുറച്ചപ്പുറം അവിടെ പോകും, ഇപ്പം വരും, നിങ്ങളവിടെ പുറത്ത് ഇരുന്നോളി. അങ്ങനെ മൂന്നാളും അബുൽ ഹൈസമിൻ്റെ പുരൻ്റെ പുറത്ത് മൂന്നാളും ഇരുന്നു. ഇരുന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പരക്കാരം വന്നു. പരക്കാരം വന്നെത്തിയാവും, പെറുക്കി പിന്നെ ഭയങ്കര സന്തോഷം. അബുലേസം എന്ന് പറഞ്ഞാളോ വല്ലാണ്ട് ധർമ്മം ചെയ്യാൻ വലിയ പൂതിയുള്ള ആളാണ്, നല്ലോണം സ്വത്ത് മുതലും ഉള്ള ആളാണ്, കൊടുക്കാൻ ഭയങ്കര ഇഷ്ടക്കാരനാണ്. അബുലേസം കണ്ടപാട് ബീ അകത്ത് പോയി സംസം വെള്ളം കൊണ്ടുവന്ന് കാരക്ക കൊടന്ന് ഈത്തപ്പയം കൊടന്ന് അവിടെ മുമ്പിൽ വെച്ച് അവർ അത് കഴിക്കാൻ തുടങ്ങി. അബുലേസം നല്ല ഒരു കത്തിയെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആടും വേണ്ടത്രയുണ്ട്, ഒരു ആട്ടിനെ അറുത്ത് ഇറച്ചിയാക്കി ഭാര്യയും ഭർത്താവും പത്തിരിയും പിന്നെ കറിയും എല്ലാം എല്ലാം റെഡിയാക്കി റെഡിയാക്കിയിട്ട് സൂപ്പറയിൽ കൊടുത്തിട്ട് വെച്ചു. മൂന്നാൾ സൂപ്പറയിൽ ഇരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യും പോലെ അല്ലാണ്ട് ഓറി ചെയ്തിറയില്ല. അവിടെ കൊടന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാലല്ലേ ഞങ്ങൾക്ക് കഴിക്കാൻ കഴിയുള്ളൂ. എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുന്നതിൻ്റെ മുമ്പ് ബഹുമാനമുള്ള സഹാബാക്കൾ നടന്നിറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള സദസ്സിൽ ഒച്ചത്തിൽ സംസാരിച്ചിറയില്ല. വലാ തർഫ വസ്വാതക്കും ഫൗക സൗത്തിൻ നബിയ്യി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിനേക്കാൾ നിന്റെ കൂറ്റ് പൊന്തീറാൻ കഴിയില്ല, അച്ചടക്കത്തിൽ താമസിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതാണല്ലോ. ഭക്ഷണമൊന്നും കഴിച്ചില്ല, അവിടെ കൊടന്ന് വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താക്കിയെന്നറിയോ, ഒരു പത്തിരി അതിൽ നിന്ന് എടുത്ത്, ഒരു ഇടി പത്തിരി എടുക്കലില്ല, തിന്നുമ്പോൾ ഒരു കഷ്ണാക്കിയിട്ടാണ് എടുക്കൽ, ഇടി ഒരു പത്തിരി എടുത്തു, ഇറച്ചിൻ്റെ വെറും ഒന്ന് രണ്ടും കഷ്ണം ആ പത്തിരിയിൽ വെച്ചു, ചുരുട്ടി പിടിച്ചിട്ട് തങ്ങളിറങ്ങി. തങ്ങളിറങ്ങി കുറേ നേരം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഈ പോയിട്ട് വരുന്നത് വരെ ഈ ബഹുമാനമുള്ള ഈ മഹാന്മാർ പത്തിരി തൊടുകയോ അല്ലെങ്കിൽ ഇറച്ചി ഒന്നും ചെയ്യുന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നാതെ തങ്ങൾ കഴിക്കാതെ ഞങ്ങളെങ്ങനെ കഴിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് വരുന്നത് വരെ അങ്ങനെ തന്നെ ഇരുന്നു. തങ്ങൾ വന്നു, വന്നാലേ ചോദിച്ചു, തങ്ങൾ എവിടെ പോയതായിരുന്നു? അറിഞ്ഞില്ലല്ലോ, അത് ഒത്തിരി ഇറച്ചിയിലൂടെ കുറഞ്ഞ് വെച്ചപ്പോൾ എനിക്കെൻ്റെ മോളെ ഓർമ്മയായി, ഫാത്തിമാൻ്റെ. ഫാത്തിമാനെ ഞാൻ കണ്ടിട്ട് വന്നതായിരുന്നു. ഫാത്തിമ ഭക്ഷണം കഴിക്കാതെ മൂന്ന് ദിവസമായി. അങ്ങനെ ഞാൻ ഇത് കൊണ്ടുപോയിട്ട് എൻ്റെ മോക്ക് കൊടുത്തിട്ട് ഞാൻ വന്നതാണ്, ഇനി നമുക്ക് കഴിക്കാം. ഇതാണ് ലോകത്തിൻ്റെ ചരിത്രം. അതുകൊണ്ട് പൊന്നോമന മോമിനീങ്ങൾ, ഞാൻ ഇവിടെ വന്നാറിഞ്ഞ ബൈന്ദന് മുമ്പ് അറിയില്ല, എന്തറിഞ്ഞു? നൂറ് പൊരയോളം നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നൂറല്ല 200 ഉണ്ടാക്കണം, മനസ്സിലായില്ലേ? ആരെല്ലാം സാധുക്കളുണ്ട്, സാധുക്കളെ പ്രത്യേകം തിരിഞ്ഞു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിങ്ങനെ ഒരു ബൈക്കിലെ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വയസ്സായ പെണ്ണ് റോഡിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ആ പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു.
വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് ഈ കെട്ട് എൻ്റെ കുഞ്ചിനി വെച്ചിട്ട് തരുമോ? ഈ പെണ്ണ് എവിടുന്നോ വന്നതാണ് ഒരു മാറാപ്പം കൊണ്ട്. പക്ഷേ ഓക്ക് കനറ്റിട്ട് ബേജാറായപ്പോൾ അതിനെ താഴ്ത്തി വെച്ച്, ഇപ്പോൾ നോക്കുമ്പോൾ എടുത്തിട്ട് കുഞ്ചിക്ക് വെച്ചിടാൻ കഴിയുന്നില്ല, ഒന്ന് വെച്ച് തരുമോന്ന് ഇട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ച്, നിൻ്റെ പുരയുടെ പുര കുറച്ചപ്പുറം, ഞാൻ കൊണ്ടുതരാം, ഞാൻ കൊണ്ടുതരാം. അങ്ങനെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ബഹുമാനമുള്ള കുഞ്ഞിയിൽ ആ ഓള കെട്ടുമാറാപ്പിനെ പുറത്തു കൊണ്ടുപോയിട്ട് ഓള പുരയ്ക്ക് എത്തിച്ചു കൊടുത്തു. പോട്ടേന്ന് പറഞ്ഞു. അപ്പോൾ ആ പെണ്ണ് ചോദിച്ചു, നിങ്ങൾ ആരാ, നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് എന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാടേത്? നാട് മക്ക. നിങ്ങളെ തറവാടേത്? ഞാൻ കുറേശ്ശെ തറവാട്ടുകാരനാണ്. ആഹാ, എന്നാൽ പിന്നെ അപ്പം നിങ്ങളുടെ പരിപാടി എന്താ? എനിക്ക് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്ന പരിപാടി. അതെന്താ അങ്ങനെ പറഞ്ഞാൽ? അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു തന്നെ അമാനത്തായിട്ട് കൊടുത്താൽ ആ പരിശുദ്ധ ഇസ്ലാമിനെ ആ തൊണ്ടിപ്പെണ്ണിന് വിവരിച്ചു കൊടുത്ത്. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ അത് സ്വീകരിക്കുന്നു, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ സ്വീകരിച്ചോളാം. ആ പെണ്ണ് ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശക്കാനും ആളുകളെ സഹായിക്കാനും സ്വാവപ്പെട്ടവരെ നോക്കാനും ലോകത്ത് വെച്ചിട്ട് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തതുപോലെ വേറെ ആരും ചെയ്തിട്ടുണ്ടാവേല. അതുകൊണ്ട് ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഞാൻ വരുമ്പക്ക് ഞാൻ പൊയ്യത്തെ വല്ലി ജോലി ചെയ്യുന്ന ആളാണ്. അവിടെ എനിക്ക് ചോറ് കൊടുത്തന്നുണ്ടായിരുന്ന ഒരു അബ്ബാസ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ന് 11 മണിക്ക് മരിച്ചുപോയി. അതുകൊണ്ട് അയാളെ മയ്യത്ത് നിസ്കാരത്തിന് എത്തണമെന്നുണ്ട്. അപ്പം പിന്നെ ഇങ്ങ് വിളിച്ചുകൊടുത്തേക്ക് വരാൻ ഞാൻ ഏറ്റവും പോയിനല്ലോ. അപ്പോൾ ഏറ്റത് കൊണ്ട് ഒന്നിവിടെ വന്നിട്ട് നിങ്ങളെ മുഖം കണ്ടിട്ട് പോയിറാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. നിശ്ചയമായിട്ട് നമ്മളെല്ലാം ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മൾ അമാനത്തിന് അത് ശരിക്ക് കാക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഞങ്ങൾ ഷിറിയിൽ നിന്ന് വന്നതാണ്. ഞാൻ ഒരു ബാഗ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ, എനിക്ക് ആവശ്യം ദൂരോടി പോകാനുണ്ടെങ്കിൽ, നിങ്ങളെ ആരെയെങ്കിലും ഞാനത് തന്നാൽ അത് അമാനത്താണ്. ആ ബാഗ് എനിക്ക് അച്ചേൽക്ക് നിങ്ങൾ എനിക്ക് തിരിച്ച് തരേണ്ടതാണ്. അമാനത്തിന് അത്രയും വിലയുണ്ട്. എന്നതുപോലെ ഒറളീത്തുലക്കുമ്പുലിസ്ലാമദീന എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പൊരുത്തപ്പെട്ട് തന്നതാണ്. ആ തന്ന ഇസ്ലാമിനെ നമ്മൾ ശരിക്ക്, അതായത് കണ്ടാൽ തിരിയണം ഇതൊരു മുസ്ലിമാണെന്ന് തിരിയണം. ഇപ്പോൾ അധിക ബാല്യക്കാരും ഒരു താടി വെക്കുന്ന എന്ത് താടിയെന്ന് പഠിച്ചവനറിയാം. ഇതെല്ലാം പേഷ്യൻ്റെ. അതേപോലെ തന്നെ 80 വയസ്സായ വയസ്സന്മാരും താടി വെച്ചറേല, താടി പറ്റ പഠിച്ചിറും. പൊന്നുമോനെ, അത് ഇസ്ലാമിൻ്റെ അമാനത്തിന് വിരുദ്ധമാണ്. നിന്നെ കണ്ടാൽ നീ ഒരു മാപ്പിള ജാതിയാണെന്ന് തിരിയണം. നിന്നെ കണ്ടാൽ നീ ഒരു മൂമിനാണെന്ന് തിരിയണം. അതുകൊണ്ട് നീ നിൻ്റെ ബാപ്പയോട്, നിൻ്റെ ഉമ്മയോട്, നിൻ്റെ പെങ്ങന്മാരോട്, നിൻ്റെ കാക്കാമാർ ആരോടും നല്ല പെരുമാറ്റം പെരുമാറണം. ഇന്നഫി തബസ്സുമിയലാ വജി അഖീക സദഖ. നിൻ്റെ സഹോദരൻ്റെ മുഖം നോക്കിയിട്ട് പൊഞ്ചിരിക്കൽ അത് വലിയ വണ്ണമായ ഒരു ധർമ്മമാണ്. ഒരു മുമിനായ മനുഷ്യൻ, മുമിനായ മനുഷ്യനെ കണ്ടാൽ തിരിയല്ലോ. അയാൾ തൊപ്പി വെച്ചിട്ടുണ്ട്, അയാൾക്ക് താടിയുണ്ട്, അയാൾ മീശ വെച്ച ആളല്ല, തിരിയല്ലോ. അപ്പോൾ തിരിഞ്ഞിട്ടാകുമ്പോൾ ആ ബഹുമാനമുള്ള മുമിനായ മനുഷ്യനെ കണ്ടാൽ ഒന്ന് ചിരിക്കണം, പൊഞ്ചിരിച്ചിട്ട്. മീട് വലിയ ബത്തക്കാൻ്റെ മാതിരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാതിരിയോ ആക്കലല്ല, അത് മീട്ടിൽ ഒരു പൊഞ്ചിരി കാണിക്കണം. ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും അത് പൊഞ്ചിരിയോട് കൂടിയാണ് സംസാരിക്കുക, മനസ്സിലായില്ലേ? അതേസമയത്ത് തങ്ങൾ കൈ പിടിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ വിടേല, ആ മനുഷ്യൻ കൈ വിടുന്നത് വരെ തങ്ങൾ കൈ വിടേല. അപ്പോൾ മാതാക്കളായ ഉദാഹരണമായിട്ട് പറയാം, ഞാൻ ഇപ്പം ഇത്ര ദൂരത്തിന് ഇവിടെ വന്നു, എൻ്റെ ഒരു എളാമ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറം ഉണ്ടെങ്കിൽ ഞാൻ കാണാൻ പോകണം. എൻ്റെ ഇഞ്ഞാൻ്റെ മോന് ബന്ധനല്ല, പ്രസംഗിച്ചല്ല, അയിലെന്നെ പോയിട്ടല്ല എന്ന് എളാമ്മക്ക് അറിയാൻ പാടില്ല. എൻ്റെ എളാമ്മയോ മുത്തമ്മയോ അല്ലെങ്കിൽ എൻ്റെ എളാപ്പയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ പോയിട്ട് കാണണം.
അങ്ങനെ ഇസ്ലാമിൻ്റെ സുന്ദരമായ രൂപം നമ്മൾ ശരിക്കും മുറുക്കെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു അമാനത്ത് സ്വത്തായിട്ട് നമുക്ക് കിട്ടിയതാണ്. അതിനെ മട്ടം പോലെ നടപ്പിൽ വരുത്തണമെന്ന് ഓമന മുഅ്മിനീങ്ങളോട് ഞാൻ വസീത് ചെയ്യുന്നു, എന്നോടും. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد അർഹമ റഹീമിനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, നിന്റെ മഹദായ ഫദലുകൊണ്ട് നീ തന്നതായിരിക്കുന്ന അമാനത്ത് ഞങ്ങൾ സ്വീകരിച്ചവരാണ് റഹ്മാനെ. അതേസമയത്ത് ഞങ്ങൾ വെറും പാവങ്ങളാണ്. ഞങ്ങൾ അങ്ങനെ വലിയ വിവരമുള്ളവരല്ല, ഞങ്ങൾ വെറും സാധുക്കളാണ്. ഞങ്ങൾക്ക് വേണ്ടതുപോലെ നിന്റെ അമാനത്തിനെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹ് നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണം. അല്ലാ നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു. അല്ലാ നിന്റെ ബഹുമാനമുള്ള പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതായിരിക്കുന്ന അമാനത്തിനെ ഞങ്ങൾക്കത് വേണ്ടതുപോലെ നടപ്പിൽ വരുത്തുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം. അല്ലാ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളും ഞങ്ങൾ പാപങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ വിചാരിക്കുന്ന കാര്യങ്ങളും അതുപോലെ ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങളും എല്ലാം നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം. അല്ലാ നീ ഞങ്ങളെ റാഹത്തിലാക്കി തരണം. അല്ലാ നിന്റെ മഹല്ലായ ഫതിലുകൊണ്ട് ബഹുമാനമുള്ള ഈ കൊല്ലത്തെ ഹജ്ജ് പരിപാടികളിലേക്ക് ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും പുറപ്പെട്ടിരിക്കുന്നു. അല്ലാ അതെല്ലാം അവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണം. അല്ലാ ഞങ്ങൾക്കും അത് എളുപ്പമാക്കി തരണം. അല്ലാ അതുപോലെ നിന്റെ ബഹുമാനമുള്ള ദീനിൻ്റെ ഉലൂമുകളെ വേണ്ടതുപോലെ പറഞ്ഞു കൊടുക്കുവാൻ, വേണ്ടതുപോലെ പഠിക്കുവാൻ, വേണ്ടതുപോലെ അമൽ ചെയ്യുവാൻ ഞങ്ങൾക്കും ഞങ്ങളെ കൂട്ടുകുടുംബത്തിനും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഞങ്ങളെ ശരീക്കന്മാർക്കും ഞങ്ങളെ പ്രിയക്കാർക്കെല്ലാം നീ തൗഫീഖ് നൽകണം. അല്ലാ നിന്റെ മഹദായ ഫദലുകൊണ്ട് ഞങ്ങളെ പരിപാടികളെല്ലാം നീ നല്ല ഭംഗിയിലാക്കി തരണം. അല്ലാ മാത്രമല്ല ഞങ്ങളെ കൊള്ളയും, ഞങ്ങളുടെ സ്ഥാപനങ്ങളെ കൊള്ളയും, ഞങ്ങളുടെ ദർസ്, ഞങ്ങളുടെ മദ്രസ, ഞങ്ങളെ കോളേജ് കൊള്ളയും, അതുപോലെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന നല്ല മൂമിനികളെ കൊള്ളയും. ഒരുപാട് സാഹിര്യങ്ങൾ സെഹ്റ് ചെയ്യുന്നു. അല്ലാ ഒരുപാട് അസൂയക്കാർ അസൂയ വെക്കുന്നു. അല്ലാ ഒരുപാട് കിബറന്മാർ കിബർ കാണിക്കുന്നു. അല്ലാ എല്ലാ കിബറന്മാരെ കിബറുകളെയും അസൂയക്കാർ അസൂയനെയും അതുപോലെ തന്നെ കാണിക്കുന്ന അവർ ഏതെല്ലാം ജാതിഷർ ഏതെല്ലാം ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ അത് മുഴുവനും നീ കാക്കണം. അല്ലാ ഞങ്ങളെക്കുള്ള ഒരു ഷെറും നീ എത്തിച്ചിറല്ല. അല്ലാ നീ കാത്തു രക്ഷിക്കണം. അല്ലാ അതുപോലെ തന്നെ ഞങ്ങളെ നാടുകളിൽ കെട്ടിച്ചയക്കാൻ കഴിയാത്ത എത്രയോ പെണ്ണുങ്ങന്മാരുണ്ട്. 30 വയസ്സായ പെണ്ണുങ്ങന്മാരുണ്ട്, 29 വയസ്സായ പെണ്ണുങ്ങന്മാരുണ്ട്. ഭർത്താവ് വേണ്ടതുപോലെ കിട്ടാത്തവരുണ്ട്, ബേജാറുള്ളവരുണ്ട്. അത് എല്ലാം നീ സന്തോഷത്തിലാക്കി കൊടുക്കണം. അല്ലാ ഞങ്ങൾക്ക് നിന്നോട് വേണ്ടതുപോലെ ദ്വാരക്കാൻ അറിയില്ല. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ നിന്റെ പാവങ്ങളായ അടിയങ്ങളാണ്. അടിയങ്ങളാ ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണം. അല്ലാ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം. അല്ലാ ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാള് നീ പൊരുത്തപ്പെടുന്നതാ ഒരു നാള് നീ ഞങ്ങൾക്ക് കണ്ടുവെക്കണം. അല്ലാ നീ പൊരുത്തപ്പെടുന്ന നീ തൃപ്തിപ്പെടുന്ന ഒരു നാള് ഞങ്ങൾക്ക് നീ കണ്ടുവെക്കണം. അല്ലാ അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് പലരും മരിച്ചു പോയി റഹ്മാനെ, അവർക്കെല്ലാം നീ പൊറുത്തു കൊടുക്കണം. അല്ലാ അവർക്കെല്ലാം നീ പൊറുത്തു കൊടുക്കണം. അല്ലാ അതുപോലെ തന്നെ ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം. അല്ലാ
ഞങ്ങളോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ പറയണം അല്ലാ. ഞങ്ങൾക്കും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ നിബിധി കൂട്ടിത്തരണം അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി തരണം അല്ലാ. ഈ ബഹുമാനമുള്ള മജിലിസിൽ ഈ മജിലിസിന്റെ ഭാരവാഹികൾക്ക് പല നല്ല നല്ല പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തവരാണ്. ഈ ആസൂത്രണം ചെയ്ത പ്രകാരം നീ അതിയെല്ലാം നീ പൂർത്തിയാക്കി കൊടുക്കണം അല്ലാ. അത് വെറും നിന്റെ അമാനത്തിനെ കാത്തിരുന്നു കൊണ്ട് പ്രവർത്തിക്കുകയാണ്. നിന്റെ അമാനത്ത് പ്രകാരം നടപ്പിൽ വരുത്താൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നീ ബർക്കത്ത് ചെയ്യണം അല്ലാ, ഗുണം ചെയ്യണം അല്ലാ. അതുപോലെ തന്നെ നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ യാസീൻ സൂറത്ത് ഓതുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ശബ്ദങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ബഹുമാനമുള്ള ഭംഗിയുള്ള ചന്തമുള്ള ശബ്ദമാണല്ലോ ആ ശബ്ദം കൊണ്ട് ഓതുന്ന യാസീൻ. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കേൾപ്പിച്ചു തരണമല്ലോ. അത് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ലോ. അതുപോലെ തന്നെ നിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ നിന്റെ വകയായിട്ട് നീ സൂറത്തുറഹ്മാൻ ഓതുമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ആ നിന്റെ